നിങ്ങൾ നന്നായി എഴുതുമെങ്കിൽ, നിങ്ങൾ നന്നായി വരക്കുമെങ്കിൽ, നിങ്ങൾ നന്നായി പാടുമെങ്കിൽ, നിങ്ങൾ നന്നായി നൃത്തം ചെയ്യുമെങ്കിൽ, നിങ്ങൾ നന്നായി പഠിക്കുമെങ്കിൽ, നിങ്ങൾ നന്നായി ഗവേഷണം ചെയ്യുമെങ്കിൽ, നിങ്ങൾ നന്നായി പാചകം ചെയ്യുമെങ്കിൽ, നിങ്ങൾ നന്നായി ഡ്രൈവ് ചെയ്യുമെങ്കിൽ, നിങ്ങൾ നന്നായി കായിക മേഖലയിൽ കഴിവുള്ളവരാണെങ്കിൽ, നിങ്ങൾ നന്നായി സ്പേസ് ഉൾപ്പെടെയുള്ള റിസർച്ച് സെന്ററുകൾ ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾ നിങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവിന്, നിങ്ങളുടെ സ്കില്ലിന്, നിങ്ങളുടെ ആശയങ്ങളെ ജിയോഗ്രഫിക്കലി കൺഫൈൻ ചെയ്ത് നിർത്താൻ ആരെ കൊണ്ടും സാധിക്കില്ല. ജിയോഗ്രഫിക്കൽ കൺഫൈൻമെന്റ് ഇല്ല. ഈ പറയുന്നത് പോലെ തന്നെ ജെൻഡർ കൺഫൈൻമെന്റും ഇല്ല. കഴിവും ശേഷിയും ഉള്ളവർ ആണിനാണോ പെണ്ണിനാണോ നോക്കി മാറ്റി നിർത്തുന്ന കാലത്തെയൊക്കെ അതിജീവിച്ച് കഴിഞ്ഞിരിക്കുന്നു. കഴിവ് പെണ്ണിനാണെങ്കിൽ ആണിനേക്കാൾ കൂടുതൽ രംഗത്ത് വരേണ്ടവരുടെ പട്ടികയിൽ വനിതകൾ ഉള്ള കാലം തന്നെ, കഴിവുള്ള കാലം തന്നെ, ആത്മവിശ്വാസമുള്ള കാലം തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് സിനിമയിലെ വ്യത്യാസം തന്നെ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക. പണ്ടൊക്കെ സിനിമാ തിയേറ്ററിലെ കയ്യടികൾ എന്തിനായി? സിനിമാ തിയേറ്ററിലെ കയ്യടി നായകൻ കുളത്തിന്റെ പടവുകളിൽ നിന്ന് പറയുകയാണ്. ആ നായകൻ നായികയോട് പറയുന്നത് എന്താ? ഞാൻ കല്ല് കുടിച്ച് കോൺതെറ്റി വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് കാൽ മടക്കി തൊഴിക്കാനും, ആ തൊഴിച്ച് തൊഴി കൊണ്ട് വീണാലും എന്നെ ചേർത്ത് പിടിക്കാനും, എനിക്ക് ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടണം, ഒരുക്കമാണോ എന്ന് നായികയോട് ചോദിക്കുമ്പോൾ തിയേറ്ററുകളിൽ ഭയങ്കര കയ്യടിയാണ്. വേറൊരു നായകൻ നായികയോട് പറയുന്നത് എന്താ? നീ പറഞ്ഞതിനും ചെയ്തതിനൊക്കെ മറുപടി പറയാൻ എനിക്ക് കഴിയാനിട്ടല്ല, ഞാൻ മറുപടി പറയാത്തത് നീ വെറും ഒരു പെണ്ണായതുകൊണ്ടാണ്. വെറും ഒരു പെണ്ണ് എന്ന് പറയുമ്പോൾ അന്നും തിയേറ്ററുകളിൽ ഭയങ്കര കയ്യടിയാണ്. അപ്പൊ ആ മേൽക്കോയ്മക്ക് കയ്യടികൾ ഉണ്ടായിരുന്ന തിയേറ്റർ സ്ക്രീനുകളിൽ നിന്ന് ഇന്ന് തിയേറ്ററിൽ കയ്യടി വരുന്നത് എവിടെയാണ്? ഞാൻ കഴിഞ്ഞ വർഷം കണ്ടൊരു സിനിമയിൽ ഞാൻ കയ്യടി കണ്ട മാറ്റത്തിന്റെ തോത് ഞാൻ ആലോചിക്കുക. ആ തിയേറ്ററിൽ വരുന്ന കയ്യടി ജയ ജയ ജയഹേ എന്ന് പറയുന്ന സിനിമയിൽ കരാട്ടെ ബാത്റൂമിൽ സ്വയം പ്രാക്ടീസ് ചെയ്ത്, മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്ത് ഈ വരുന്ന ഭർത്താവിന്റെ അടികളെ താങ്ങി നിർത്തേണ്ട ആവശ്യമില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ട് കാലുമടക്കി തൊഴിച്ച് അക്വർ വീട്ടിലെ ചെറിയ മിനി അക്വറിയത്തിന്റെ വാട്ടർ സ്റ്റാൻഡിന്റെ കീഴിൽ മരത്തിന്റെ അടിയിൽ സിനിമയിലെ നായകൻ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ, ബേസിൽ ജോസഫിന്റെ ആ കഥാപാത്രം ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ തിയേറ്ററിൽ ഉയരുന്ന കയ്യടി കാലഘട്ടം ജനങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റത്തിന്റെ ഭാഗമാണോ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാലുമടക്കി തൊഴിക്കാനും എന്തിനു വേണമെന്ന് പറയുമ്പോൾ കയ്യടിച്ചിരുന്ന തിയേറ്ററും മറുപടി പറയാത്തതിന്റെ കാരണം നീ വെറും ഒരു പെണ്ണായി പോയത് കൊണ്ട് മാത്രമാണെന്ന് നായകൻ പറയുമ്പോൾ അതിന് കയ്യടിച്ചിരുന്ന തിയേറ്ററും നായികയുടെ ചവിട്ട് കൊണ്ട് ചുരുണ്ട് മടങ്ങി മേശയുടെ അടിയിൽ കിടക്കുന്ന നായകനെ കണ്ട് കയ്യടിക്കുന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളിലേക്ക് സിനിമയും കണ്ണാടി തിരിച്ചു വെച്ചിരിക്കുക. ആരും ആർക്കും ഇൻഫീരിയർ അല്ല, ആരും ആർക്കും സുപ്പീരിയറും അല്ല എന്നുള്ളത് വ്യക്തമാണ്.